ഹായ് എല്ലാവർക്കും എ ടു സെറ്റ് ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് കേരള സർക്കാരിന്റെ കുറച്ച് താൽക്കാലിക നിയമനങ്ങളും അതുപോലെ തന്നെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ കിട്ടാഴ്സിലേക്കും വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, യാതൊരു അപേക്ഷ ഫീസൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതി. മറ്റുള്ള തസ്തികൾക്ക് എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന്റെ സ്ഥാപനങ്ങളിലേക്ക് താൽക്കാലിക നിയമനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്കും ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഏതെല്ലാം സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കേരള സർക്കാരിന്റെ ഒഴിവുകളിൽ നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വന്നിട്ടുണ്ട്. അതിലേക്ക് വിവിധ ജില്ലകളിലേക്ക് വേണ്ടിയിട്ട് ഡി ടി പി സിക്ക് കീഴിൽ വന്നിരിക്കുന്ന സെക്രട്ടറീസ് ഒഴിവുകളിലേക്കാണ് അപേക്ഷ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 31/8/2021 പോസ്റ്റ് ചെയ്തിരിക്കുന്ന അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. അതിലേക്ക് കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. 60,000 രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം. നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം 60,000 രൂപയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 14/9/2021 വരെ നിങ്ങൾക്കിത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഈ തസ്തികയിലേക്ക്, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ തസ്തികയിലേക്ക് 14/9/2021 വരെ അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പർ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 31/8/2021 മുതൽ വരെയാണ്. 45 വയസ്സാണ്, അതിനുള്ളിൽ 45 വയസ്സുകൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയും. ഇതിലേക്ക് ഒന്ന് ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എം ബി ആണ് ടൂറിസം മാനേജ്മെന്റ് ഓർ ടൂറിസം ആൻഡ് ട്രാവൽ ഓർ മാസ്റ്റർ ഇൻ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ഓർ മാസ്റ്റർ ഇൻ ടൂറിസം മാനേജ്മെന്റ് അല്ലെങ്കിൽ എം എ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വന്നിരിക്കുന്നത് ടൈപ്പിസ്റ്റ് കം ക്ലർക്ക് ഒഴിവാണ്. അതിലേക്ക് കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസിൽ ഒരു ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഒഴിവുണ്ട്. പ്ലസ് ടു എം എസ് ഓഫീസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, അംഗീകൃത കമ്പ്യൂട്ടർ യോഗ്യതയും മലയാളം ടൈപ്പിംഗ് യോഗ്യതയും ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം 20 സെപ്റ്റംബർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സെക്രട്ടറി സർക്കിൾ യൂണിയൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസ് ലക്ഷ്മി നഗർ തെരുവത്ത് പി ഒ കാഞ്ഞങ്ങാടി എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04-67-22-045-82 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഫാർമസിസ്റ്റ് നിയമനം വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലുള്ള ആയുർവേദ ആശുപത്രിയിലേക്ക് ഫാർമസിസ്റ്റിനെ ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. 1 വർഷത്തെ ആയുർവേദ ഫാർമസിസ്റ്റിൻ ട്രെയിനിങ് കോഴ്സാണ് യോഗ്യത. അപേക്ഷ സമർപ്പിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ PDF, ഉദ്യോഗാർത്ഥിയുടെ ഫോൺ നമ്പർ സഹിതം ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൽ ID യിലേക്ക് സെപ്റ്റംബർ 6 അയക്കാണ് വേണ്ടത്. ഫോൺ നമ്പർ 04-83-273-4852 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പിന്നെ വന്നിരിക്കുന്നത് ഫീൽഡ് വർക്കർ അതുപോലെ സൈക്കോളജിസ്റ്റ് ലീഗൽ കൗൺസിലർ അപേക്ഷ വെച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പ് കേരള മഹിളാ സംയുക്ത സൊസൈറ്റിയുടെ ചയ്യോത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോമിലേക്ക് ഫീൽഡ് വർക്കർ, സൈക്കോളജിസ്റ്റ് പാർട്ട് ടൈം, ലീഗൽ കൗൺസിലർ പാർട്ട് ടൈം എന്നീ തസ്തികയിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള സാമൂഹ്യ സേവനത്തിൽ തൽപരരായ സ്ത്രീ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ വെച്ചു. MSW, MA സോഷ്യോളജി, MA MSc സൈക്കോളജി തുടങ്ങിയുള്ളവർക്ക് ഫീൽഡ് വർക്ക് തസ്തികയിലേക്കും MSc MA സൈക്കോളജി യോഗ്യത ഉള്ളവർക്ക് സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്കും LLB അഭിഭാഷക പരിചയമുള്ളവർക്ക് ലീഗൽ കൗൺസിൽ തസ്തികയിലേക്കും അപേക്ഷിക്കാം. അപേക്ഷകർ 23-35 പ്രായമിടയിൽ പ്രായമുള്ളവരായിരിക്കണം. താല്പര്യമുള്ളവർ വെള്ള പേപ്പർ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം സെപ്റ്റംബർ 10 ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിലിലേക്ക് അയക്കാൻ വേണ്ടത്. കേരള മഹിളാ സംയുക്ത സൊസൈറ്റി ചയ്യോത്ത്, ചയ്യോത്ത് PO നീലേശ്വരം, കാസർഗോഡ് 6-7-1-3-1-4 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാമെന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാം. ആ ഫോൺ നമ്പറിലും ബന്ധപ്പെടാം. പിന്നെ വന്നിരിക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിട്ടാഡ്സിൽ വിവിധ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. അതിലേക്ക് റിസർച്ച് അസോസിയേറ്റ് ഒഴിവുണ്ട്, ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ ഒഴിവുണ്ട്, പ്രൊജക്ട് ഫെലോ, മ്യൂസിയം അസോസിയേറ്റ്, മ്യൂസിയം റിസർച്ച് അസോസിയേറ്റ്, റിസർച്ച് ഫെലോ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, റിസർച്ച് അസിസ്റ്റന്റ്, പ്രൊജക്ട് അസിസ്റ്റന്റ് എന്നീ തസ്തികയിലേക്കാണ് നിയമനം. അപേക്ഷകർ സെപ്റ്റംബർ 20 വൈകിട്ട് 5 ഡയറക്ടർ ഓഫ് കിട്ടാഡ്സ് ചൊവ്വയൂർ PO കോഴിക്കോട് 6-7-3-0-1-7 നമ്പർ എന്ന വിലാസത്തിൽ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ലഭിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപേക്ഷ കവറിന് പുറത്ത് തസ്തിക രേഖപ്പെടുത്തണം. ഓരോ തസ്തികയ്ക്കും പ്രത്യേകം അപേക്ഷകൾ അയക്കണം. വിശദമായ വിവരങ്ങൾക്ക് 04-95-2-3-5-6-8-0-5 നമ്പറിലും ബന്ധപ്പെടാം.
പിന്നെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഒഴിവന്നിട്ടുണ്ട്. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് അസ്ഥികയിൽ കരടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ അയച്ചിട്ടുണ്ട്. 36 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. സയൻസ് വിഷയത്തിൽ പ്ലസ് ടു പാസ്സായിരിക്കണം. അതുപോലെ ക്ലിനിക്കൽ ലബോറട്ടറി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മുൻഗണന. ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, മൊബൈൽ നമ്പർ സഹിതം അപേക്ഷകൾ 8 വൈകുന്നേരം 3 മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ തപാൽ വഴിയോ നേരിട്ടോ നൽകണം. അപേക്ഷകൾ പരിശോധിച്ച് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂവിന് യോഗ്യത ഉള്ളവർക്ക് മെമ്മോ അയക്കുന്നതാണെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടും ഉള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡയറി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ടുവരണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.